സ്മാർട്ട് സിറ്റി. ഇനി തൊഴിലാളി വർഗത്തിന്റെ ആകെ വിമോചനത്തിന്റെ പതാക വാഹകരെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് കൊച്ചിയിൽ നിന്ന്. കൊച്ചി എളംകുളത്ത് 3 വർഷമായി CITU ചുമട്ട തൊഴിലാളികളുടെ വൈരാഗ്യത്തിൽ ഉരുകി കടയുടമ. കടയിലെത്തുന്നവരെ ഭീഷണിപ്പെടുത്തിയും അലക്കിയ തുണി വിരിച്ച വാഹനങ്ങൾ കടയ്ക്ക് മുന്നിൽ നിരത്തിയിട്ടും കച്ചവടം ഇല്ലാതാക്കുന്നുവെന്നാണ് പരാതി. 3 വർഷം മുമ്പ് CITU ഉയർന്ന കയറ്റിറക്ക് കൂലി ചോദിച്ചതിനെ തുടർന്ന് കടയുടമയും ഭർത്താവും ചേർന്ന് ഒരു ലോഡ് ചില്ല് ഇറക്കിയതിൽ തുടങ്ങിയതാണ് തർക്കം. ആരോപണം CITU പ്രാദേശിക നേതൃത്വം നിഷേധിച്ചു. കൊച്ചി എളംകുളത്ത് സംഗീതോപകരണങ്ങളുടെ സർവീസും വിൽപ്പനയും നടത്തുകയാണ് ഷീബയും ഭർത്താവ് അരവിന്ദും. 2019 ഇരുവരും ഈ കട തുടങ്ങിയത്. അന്ന് കെട്ടിടം പണിക്കായി 4 ലോഡ് ഉപയോഗിച്ച ഗ്ലാസ് ഷീറ്റുകൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. കടയിൽ ഇറക്കാൻ നേരം CITU ചുമട്ട് തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ലോഡ് 1 25,000 വെച്ച് 1 ലക്ഷം രൂപ. ഇത് നൽകാൻ കഴിയാതിരുന്ന ഷീബ ഭർത്താവുമൊത്ത് 1 ലോഡ് ചില്ലിറക്കി. ഇതോടെ ഒത്തുതീർപ്പിലെത്തിയ CITU ബാക്കി 3 ലോഡ് 12,000 രൂപയ്ക്ക് ഇറക്കിക്കൊടുത്തു. എന്നാൽ പ്രശ്നം അവിടെ തീർന്നില്ല, തുടങ്ങുകയായിരുന്നു. അവർ നിരന്തരം ഞങ്ങളെ ശല്യം ചെയ്യുക, ഞങ്ങളുടെ ഇവിടെ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ ഫ്രണ്ട് മുഴുവനും ബൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടികളുണ്ടോ അത് നിറയെ തുണി വിരിച്ചിടുക, പിന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഭീഷണിപ്പെടുത്തുക. 2 നിലയുള്ളതാണ് കെട്ടിടം. കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് നിൽക്കുന്ന പാർക്കിംഗ് സൗകര്യമുള്ള കെട്ടിടത്തിന്റെ മുകൾ ഭാഗം വാടകയ്ക്കെടുക്കാൻ ഇതുവരെ ആളായിട്ടില്ല. പിന്നെ 1-2 ഏജന്റുമാർ പറഞ്ഞു, ഞങ്ങളോട് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു, പറയുന്നു ഇപ്പോൾ ഇവിടെ ബിസിനസ് നടത്തിയാൽ ഇങ്ങനെ ഒരു യൂണിയൻകാർ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഓണേഴ്സിനെ ഇവിടെ ഇരുന്നില്ല, അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം. ആരോപണം CITU പ്രാദേശിക നേതൃത്വം നിഷേധിച്ചു. സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാക്കുന്ന കടയുടമ സംഘടനയെ അപകീർത്തിപ്പെടുത്താനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.